നമസ്കാരം. RSS മേധാവി മോഹൻ ഭാഗവതിൻ്റെ കേരള സന്ദർശനത്തെ തുടർന്ന് കളി മാറ്റിക്കളിക്കാൻ ഒരുങ്ങുകയാണ് BJP. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങളിപ്പോഴും CPM എതിർക്കുന്നുണ്ടെന്ന് വരുത്താനാണ് അവർ ഇനി ശ്രമിക്കുക. ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് മുഖ്യ ശത്രുവെങ്കിലും കേരളത്തിൽ CPMഉം ശത്രുവാണെന്നും അവർക്കെതിരെ ശക്തമായി നീങ്ങണമെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന കൂടിയാലോചനാ യോഗം തീരുമാനിച്ചു. കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് സംസ്ഥാന ഭരണവും കേന്ദ്രവിരുദ്ധ സമരവും ഒരുമിച്ച് നടത്തിയിരുന്ന CPM കുറേ കാലമായി കേന്ദ്രത്തിനെതിരെ നിശബ്ദത പാലിക്കുന്നത് BJPയെ കൂടി പ്രതിക്കൂട്ടിൽ കയറ്റുന്നുണ്ട്. CPM കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തില്ലെങ്കിലും സംസ്ഥാന ഭരണത്തിനെതിരെ നീങ്ങണമെന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത്. അതേസമയം CPMനെതിരെയുള്ള സമരത്തിൻ്റെയും പ്രചാരണത്തിൻ്റെയും ഗുണം കോൺഗ്രസിന് ലഭിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ CPMനോടും പിണറായി സർക്കാരിനോട് പ്രത്യേകിച്ചും BJPക്ക് മൃദു സമീപനമാണെന്ന് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപത്തിൻ്റെ മുനയൊടിക്കാനാണ് ഇപ്പോൾ പാർട്ടി ആഗ്രഹിക്കുന്നത്. ലാവ്ലിൻ കേസ് തുടരെ മാറ്റിവെക്കുന്നത് പോലും CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര മൂലമാണെന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നുണ്ട്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനായി ഇടത് സർക്കാരിനോട് കേന്ദ്രം മൃദു സമീപനമെടുക്കുന്നുവെന്ന ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് ലാവ്ലിൻ കേസ് തുടർച്ചയായി 36 തവണ നീട്ടിവെച്ചത്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഡീലായിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിൻ്റെതടക്കം പല കേസുകളും മോദി പിണറായി ബാന്ധവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അട്ടിമറിക്കപ്പെട്ടെന്നും ആരോപണമുണ്ടായി. കൊടകര കുഴൽപ്പണക്കേസിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രനെ പ്രതിയാക്കിയെങ്കിലും ആ കേസ് എങ്ങുമെത്താതെ പോയത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ തുടർന്നാണെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനൊന്നും കൃത്യമായ മറുപടിയും BJPക്ക് ഉണ്ടായില്ല എന്നത് ആരോപണം സത്യമാണെന്ന് വിശ്വസിക്കാൻ സാമാന്യ ജനത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവതിൻ്റെ നേതൃത്വത്തിൽ RSS നേതാക്കളും BJP കോർ കമ്മിറ്റി അംഗങ്ങളും യോഗം ചേർന്ന് തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാൻ തീരുമാനമെടുത്തത്. ദീർഘമായ ചർച്ചയ്ക്കൊടുവിൽ CPMനെയും സംസ്ഥാന സർക്കാരിനെയും ശക്തമായി എതിർക്കാനാണ് ഒടുവിൽ തീരുമാനിച്ചത്. BJPക്ക് ലഭിച്ചിരുന്ന CPM വിരുദ്ധ വോട്ടുകൾ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി വീഴുന്നത് തടയുക എന്നതാണ് ഈ തീരുമാനത്തിനു പിന്നിലെ ലക്ഷ്യം. സംസ്ഥാന ഭരണത്തിനെതിരെ നടത്തുന്ന സമരങ്ങൾ കോൺഗ്രസിന് ഗുണകരമാകരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ പൊരുൾ അതാണ്. ദേശീയ തലത്തിൽ BJP മുഖ്യ ശത്രുവായി കാണുന്ന കോൺഗ്രസ് മുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും 19 സീറ്റ് നേടാനായ തരത്തിലുള്ള ജനവിധി ഇത്തവണയും ആവർത്തിക്കുമെന്ന് ചില സർവേ ഫലങ്ങൾ വന്നതിന് പിറകെയാണ് BJP കോൺഗ്രസ് സീറ്റുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നായാലും കോൺഗ്രസിന് ലഭിച്ചേക്കാവുന്ന സീറ്റുകൾ പരമാവധി കുറയ്ക്കുക എന്ന പരിപാടി കേരളത്തിൽ സ്വന്തം നിലയിൽ സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് പരോക്ഷമായി ലക്ഷ്യം നടപ്പാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ശക്തമായ ജനവികാരം പ്രതിഫലിക്കുന്ന വോട്ടുകൾ കോൺഗ്രസ് മുന്നണിക്ക് മാത്രമായി പോൾ ചെയ്യപ്പെടരുത് എന്ന തന്ത്രത്തിലൂടെ ഭരണവിരുദ്ധ വോട്ടുകൾ ശിഥിലമാക്കി കോൺഗ്രസിൻ്റെ വിജയസാധ്യത കുറയ്ക്കാൻ കഴിയും എന്നാണ് BJP കണക്കുകൂട്ടുന്നത്. എന്തായാലും ഇനിയുള്ള നാളുകളിൽ BJP കൊടിയും വടിയുമെടുത്ത് പിണറായി വിജയനെതിരെ തിരിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.